അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സാധാരണ പുട്ടിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഓൾഇൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് നോക്കാം. അതിനായിട്ട് മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പുട്ടിൻ്റെ പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് നമ്മൾ ഇതിലേക്ക് മാങ്ങ ജ്യൂസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുട്ടിൻ്റെ പൊടിയിലേക്ക് നമ്മൾ മാങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പുട്ടിനെ കുഴക്കുന്നത് പോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഇനി ഇതിൽ ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാങ്ങ നന്നായിട്ട് മധുരമുള്ള മാങ്ങ എടുക്കാൻ നോക്കാം. അല്ലാച്ചെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മധുരം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. മധുരം ആണ് ഇതിൻ്റെ ഒരു പഴുത്ത് മാങ്ങ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മളെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പുട്ടുകൊട്ടിയിൽ നിറച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് തേങ്ങ ചിരവിയത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങ ചിരവിയത് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് പൊടിയിട്ട് കൊടുക്കണം. ഇത് ഫില്ലാക്കുക. അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ പുട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇന്ന് ഫില്ല് ചെയ്ത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പുട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, നല്ല ചൂടുള്ള പുട്ടാണ്. ഭാവിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പുട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, നല്ല വളരെ ടേസ്റ്റിയാണ്. മാങ്ങയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ വന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന രീതിയിലുള്ള പുട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരുന്നത് വരെയും ബൈ ബൈ.